നമസ്കാരം. അഫ്ഗാൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ മുൻപ് തനിക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിച്ച വിമർശന കമന്റുകൾ പങ്കുവച്ച് രംഗത്ത്. പലസ്തീൻ വിഷയത്തിലും ലക്ഷദ്വീപ് വിഷയത്തിലും തനിക്ക് നേരിടേണ്ടി വന്നിരുന്ന മോശം കമന്റുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് സിത്താര കൃഷ്ണകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം ഒരു മലയാളി പെൺകുട്ടി ഇസ്രായേൽ വെച്ച് മരണപ്പെട്ടു. നിന്റെ നാക്കിൽ അന്ന് ആണി രോഗമായിരുന്നു. ബംഗാളിൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നു തള്ളിയപ്പോൾ നിന്റെ വായിൽ പഴമായിരുന്നു എന്നൊക്കെയുള്ള വിമർശന കമന്റുകളാണ് സിത്താര പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം ഒരു മലയാളി പെൺകുട്ടി ഇസ്രായേൽ വെച്ചു മരണപ്പെട്ടു. നിന്റെ നാക്കിൽ അന്ന് ആണി രോഗം ആയിരുന്നു. ബംഗാളിൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നു തള്ളിയപ്പോൾ നിന്റെ വായിൽ പഴമായിരുന്നു. തീവ്രവാദികളെ കൂട്ടുപിടിച്ച് നിന്നെപ്പോലുള്ള എന്റർടൈൻമെന്റ് ചെയ്ത് ജീവിക്കുന്നവന്മാർക്ക് ലക്ഷദ്വീപാണ് ഇപ്പോൾ കണ്ടുള്ളൂ, പോയി ചാവടി എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ മറ്റൊരു രാജ്യത്തെ കാര്യത്തിൽ ഇത്ര ആശങ്കയുള്ള സെലിബ്രിറ്റികളെ സ്വന്തം രാജ്യത്ത് ഭക്ഷണത്തിന്റെ പേരിൽ ജയശ്രീനും വിളിക്കാത്തതിന്റെ പേരിലും മസ്ജിദുകളും ചർച്ചുകളും തകർക്കുമ്പോൾ നീയൊക്കെ എവിടെയായിരുന്നടാ എന്നാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറ്റൊരാൾ കുറിക്കുന്നത്. ഈ രണ്ട് കമന്റുകൾ പങ്കുവെച്ച് ഫേസ്ബുക്കിലൂടെ സിത്താര കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ലക്ഷദ്വീപ് വിഷയത്തിലും അഫ്ഗാൻ വിഷയത്തിലും പോസ്റ്റുകൾ ഇട്ടപ്പോൾ അതിനു താഴെ ഇതേ പേജിൽ വന്ന രണ്ട് കമന്റുകളാണിത്. ആഹാ, ആ വാരി വിതറുന്ന വിഷത്തിനും വെറുപ്പുലവാക്കുന്ന ഭാഷയ്ക്കും എന്തൊരു സാമ്യം, അക്കാര്യത്തിൽ എന്തൊരു ഒത്തൊരുമ. പേജുകൾ പോസ്റ്റ് ഇടുന്നത് എല്ലാം ശരിയാക്കി കളയാം എന്ന വിചാരത്തിലൊന്നുമല്ല കൂട്ടുകാരെ. സത്യസന്ധമായ മനസ്സിൽ തോന്നുന്നത് കുറിച്ചിരുന്നു എന്ന് മാത്രം. അതിൽ രാജ്യവും നിറവും ജാതിയും മതവും പക്ഷവും ഒന്നും നോക്കാറില്ല. മനസ്സിന്റെ തോന്നലുകളെ മാത്രമേ പിന്തുടരാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം, ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ആ നിമിഷം ശത്രുത. ഇതെന്തു പാട്! കണ്ണും കാതും കൂടെ മനസ്സും തുറന്നു വച്ചാലേ തിരിച്ചറിവിന്റെ വെളിച്ചം ഉള്ളിലേക്ക് വരികയുള്ളൂ. പരസ്പരം സമാധാനത്തോടെ സംവദിക്കാൻ എന്നാണ് ഇനി നമ്മൾ പഠിക്കുക എന്നാണ് സിത്താര കുറിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ആധിപത്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെ കാണുന്ന താലിബാൻ മേധാവിത്വത്തിനെതിരെ പല പ്രമുഖരും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണനും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. തുടർന്ന് ഹരീഷിന്റെ പോസ്റ്റ് പങ്കുവച്ച് ഗായിക സിത്താരയും പിന്തുണ നൽകിയെത്തിയിരുന്നു. ഇതിനും നിരവധി പേരാണ് മോശം കമന്റുകളുമായി വന്നത്. ഹരീഷ് ശിവരാമകൃഷ്ണന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഒരു ജനതയെ തോക്കുകൊണ്ട് ഭയപ്പെടുത്തി ഭരിക്കുന്ന സ്ത്രീകളെ പഠിക്കാൻ അനുവദിക്കാത്ത, സ്വതന്ത്രമായി വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത, മനുഷ്യാവകാശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന താലിബാൻ ഒരു വിസ്മയമായി തോന്നുമെങ്കിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അൺഫോളോ അൺഫ്രണ്ട് ചെയ്ത് പോകണം. അത് സംഭവിച്ചപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, ഇത് സംഭവിച്ചപ്പോൾ പോസ്റ്റ് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ ബാലൻസിങ് ചെയ്ത് കമന്റ് ഇട്ടാൽ ഡെലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും എന്നായിരുന്നു ആ പോസ്റ്റ്. ഈ പോസ്റ്റ് ആയിരുന്നു സിത്താര പങ്കുവച്ചത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങളുമായി നിരവധി പേർ എത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.